യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ടായാൽ ദർ ഇസ് എ വേഗ് ബാക്ക് പെയിൻ വിച്ച് ദേ ഹാവ്. യു മെൻഷൻ ഇൻ യുവർ ഏർലിയർ സംതിങ് അബൌട്ട് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. എന്താണ് യൂട്രൈൻ ഫൈബ്രോയിഡ് ആൻഡ് എങ്ങനെയാണ് ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ യൂട്രസ് ഫൈബ്രോയിഡ് എന്ന് വെച്ചാൽ നമ്മൾ ചൈൽഡ് ബെയറിംഗ് ഏജ്, ചൈൽഡ് ബെയറിംഗ് ഏജിനകത്ത് നമ്മുടെ യൂട്രസിനകത്ത് മുഴ ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ആ ഏജ് ഗ്രൂപ്പിനകത്ത് പ്രോബ്ലി അതാണ് ഏറ്റവും കോമൺ ബോഡിയിലെ ട്യൂമർ. ഓക്കെ, അപ്പോ ഈ ഒന്നും ചെയ്യാണ്ട് തന്നെ ഇത് നമ്മുടെ മെനോപോസ് ആകുമ്പോ ചുരുങ്ങിപ്പോകും. അപ്പൊ മിക്കവാറും ഫൈബ്രോയിഡ്സ് ഒരു കുഴപ്പമുണ്ടാക്കില്ല. ചില ഫൈബ്രോയിഡ്സ് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. ചില ഫൈബ്രോയിഡ്സ് ഉണ്ട്, സാർ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ ഉണ്ടാവാം, ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം, ബ്ലീഡിങ് ഉണ്ടാവാം. ആൻഡ് നമ്മുടെ ഇഫ് ഇറ്റ് ഈസ് പ്രസിംഗ് ഓൺ ദ യൂറിനറി ബാലൻസ്, മൂത്രസഞ്ചിയിലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂറിനറി പ്രശ്നങ്ങളും ഉണ്ടാവാം. ഓക്കെ, സോ ഇങ്ങനെ എന്തെങ്കിലുണ്ടെങ്കിലേ നമ്മൾ ആ ഫൈബ്രോയിഡ്സിന് ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ സൈസ് നല്ലോണം കൂടിയ, അല്ലെങ്കിൽ നമുക്ക് ആ ഫൈബ്രോയിഡ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പേഷ്യന്റ് സിംപ്റ്റംസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. പിന്നെ വേറൊരു കാരണം വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്കും ചികിത്സ വേണ്ടി വരാം. പിന്നെ ഇതിനെല്ലാവർക്കും യൂട്രൈൻ എംബോളൈസേഷൻ നല്ല കണ്ടീഷൻ ആണോ? അല്ല. ഓക്കെ, സിംപ്റ്റംസ് ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ഫൈബ്രോയിഡ്സിനെ തൊടില്ല. ബുദ്ധിമുട്ടില്ലാത്ത ഫൈബ്രോയിഡ്സ് എംബോളൈസേഷന്റെ യാതൊരു ആവശ്യമില്ല. ഓക്കെ, സൈസ് കാരണമുള്ള പ്രശ്നമാണെങ്കിൽ എംബോളൈസേഷൻ ഇസ് നോട്ട് ദ ഓപ്ഷൻ ഫോർ ദാറ്റ്. അത് സർജറി മാറ്റിയേ പറ്റൂ. ഓക്കെ, കാരണം സൈസ് നല്ലോണം കൂടുതലാണെങ്കിൽ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് എംബോളൈസേഷൻ അല്ല ട്രീറ്റ്മെന്റ്, സർജറി ചെയ്ത് മാറ്റി തന്നെ വേണം. ഓക്കെ, യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ നമ്മൾ ചെയ്യുന്നത് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്ന് ബ്ലീഡിങ്, നല്ല ബ്ലീഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നല്ല വേദന ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രഷർ സിംപ്റ്റംസിനകത്ത് യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ഇസ് എ വെരി ഗുഡ് മോഡാലിറ്റി. ഓക്കെ, എങ്ങനെയാണ് യൂട്രൈൻ ആർട്ടറിയിൽ പ്രോബ്ലം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം? അല്ല, യൂട്രൈൻ ആർട്ടറിയിൽ അല്ല പ്രോബ്ലം കേട്ടോ, പ്രോബ്ലം യൂട്രസിനകത്താണ്, ഫൈബ്രോയിഡിലാണ് പ്രശ്നം. അപ്പോ നമ്മൾ ഉറപ്പിച്ചു എന്നുവെച്ചാൽ ഈ പ്രശ്നം, പേഷ്യന്റുള്ള പ്രശ്നം യൂട്രസിന്റെ ഫൈബ്രോയിഡ് കൊണ്ടാണ് പ്രശ്നം എന്ന് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ചെയ്യുന്നത് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. അതാണ് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ബ്രെയിൻ ആൻഡ് ആൻജിയോഗ്രാഫി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഹാർട്ടിന്റെ ആൻജിയോഗ്രാഫി അറിയാം അല്ലെ, അതേപോലെ യൂട്രസിന് ആൻജിയോഗ്രാം എടുക്കാൻ പറ്റും. സോ യൂട്രസ് ആൻജിയോഗ്രാം ചെയ്തിട്ട് യൂട്രസിനെ സപ്ലൈ ചെയ്യുന്നു യൂട്രൈൻ ആർട്ടറി, അതിനകത്ത് നമ്മൾ ചെറിയ ട്യൂബ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വേറൊരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് നമുക്ക് സൂക്ഷ്മമായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ആ ഞരമ്പിനെ അടച്ചു കളയാൻ പറ്റും. തരി തരി പോലത്തെ പാർട്ടിക്കൽസ് ഉണ്ട്, അത് അടച്ചു കളയാം. അപ്പൊ യൂട്രസ് ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഓബ്വിയസ്ലി നമ്മുടെ ആ ഫൈബ്രോയിഡിന്റെ ബ്ലഡ് സപ്ലൈയും കുറയും. ഓക്കെ, അപ്പൊ ആ മുഴ ചുരുങ്ങും. ആ മുഴയിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ മുഴ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന്റെ കാരണം അതിന്റെ സൈസ് ആയിരുന്നു, അതിന്റെ ലൊക്കേഷൻ ആയിരുന്നു. ഓക്കെ, ആ മുഴ ചുരുങ്ങുമ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും കുറയും. അല്ലാണ്ട് നമ്മൾ ആ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ കൊണ്ട് ആ യു ആ ഫൈബ്രോയിഡിനെ മാറ്റിക്കളയ അല്ല ചെയ്യുന്നത്, അതിനെ ചുരുക്കി കളയാ ചെയ്യുക. ചില 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 മുഴകൾ ലൊക്കേഷൻ അനുസരിച്ച് അത് എൻഡോമെട്രിയൽ കാവിറ്റിനെ ജസ്റ്റ് ലൈനിങ് ജസ്റ്റ് താഴെയാണെങ്കിൽ അത് നശിച്ച് ഗർഭപാത്ര താഴെ പുറത്തു വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഈസ് ബേസിക്കലി കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ്. അത് മാത്രമല്ല, പ്രഷർ സിംപ്റ്റംസ് ഉണ്ട്. പ്രഷർ സിംപ്റ്റംസ് ഞാൻ ചിലപ്പോൾ നല്ല വലിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ അതുകൊണ്ട് അടിവയറിൽ വേദന ഉണ്ടാവാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാം, ചില ആൾക്കാർക്ക് ബാക്കിലാണെങ്കിൽ മലം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാം. ഓക്കെ, സോ ഓൾ ദീസ് ആർ വെരി ഡിഫിക്കൽ കണ്ടീഷൻ, നല്ല ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാർ നല്ല ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ആ മുഴ ചുരുങ്ങി കഴിഞ്ഞാൽ അതിന്റെ പ്രഷറും കുറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹിസ്റ്ററെക്ടമി അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരും? മിക്കവാറും ആൾക്കാർക്ക് വേണ്ടി വരില്ല, മിക്കവാറും ആൾക്കാർക്ക് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ കഴിഞ്ഞാൽ യൂട്രസ് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. റൈറ്റ്, സോ യു ഹാവ് നിങ്ങൾക്ക് ഒരു നല്ലൊരു കോൺടാക്ട് വിത്ത് ദ ഗൈനക് ടീം ഓൾസോ? My wife is a gynecologist. Okay. But saying that, she has not sent me a single case of uterine artery embolization till now. So that's totally understandable. Right. Totally understandable. And so, we as a society are not mature enough, even in medical field, right, that we give options to the patients regarding other modalities. അത് നമുക്ക് ആ മെച്യൂരിറ്റി വരുന്നേ ഉള്ളൂ. അല്ല, ദാറ്റ് കംസ് ടു മൈ ഇനീഷ്യൽ ക്വസ്റ്റ്യൻ ഓൺ വൈ ആർ വി ഹാവിംഗ് സോ മച്ച് ലെസ് അവയർനെസ് അബൌട്ട് ഇന്റർവെൻഷൻ റേഡിയോളജി. യെസ്, ഒന്ന് പ്രോബ്ലി കേരളം, കേരളത്തിൽ ഇപ്പോ കഴിഞ്ഞ 10-15 ഇയേഴ്സ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ കേരളത്തിൽ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ ഓൾമോസ്റ്റ് 15-20 ഇയേഴ്സ് ആയി ചിത്രയില്. റൈറ്റ്, ബട്ട്
ഇറ്റ് വാസ് ലൊക്കേറ്റഡ്, ഇറ്റ് വാസ് ജസ്റ്റ് ഒരു 15-20 ഇയേഴ്സ് ആയിട്ട് ആ ചെറിയ ട്രിവാൻഡ്രം മാത്രമായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓൺലി ഇൻ ദ ലാസ്റ്റ് 5-10 ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം വൈഡ് സ്പ്രെഡ്. And we can say that from now, from Trivandrum to Kasaragod, we have internal radiologists there. I see. Who can do these procedures. Right. So, do you feel the future should be like, as you are associated with other branches, yes, maybe a good teamwork with the gynecologist? Yeah, we have a very good relationship with gynecologists. Yeah. Okay. Yeah, in our hospital, any case, patient is very high risk for embolization, right, any high risk for surgery, the gynecologist send these cases to us for embolization. Okay. And even cases that comes to me for embolization, which I feel that is better treated by surgery, I just call up my gynecologist and says that sir, ma'am, this is the case, I think this is better treated by surgery. Okay. So whatever is better for the patient, that has to be followed. Right. So ellam uterine fibroids surgery vazhi remove cheyanda avashyam illa. മിനിമലി ഇൻവേസീവ് ടെക്നിക്സ് കൊണ്ട് ചിലത് ട്രീറ്റ് ചെയ്യാം. യെസ്, എല്ലാം ഞാൻ എല്ലാം എല്ലാ ഫൈബ്രോയിഡ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആദ്യം പറയാം. ഓക്കെ, അതായത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫൈബ്രോയിഡ്സ് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെന്റ് വേണം. എന്നാൽ ഏതാണ് ഏറ്റവും നല്ലത്, ഗൈനക്കോളജിസ്റ്റും ഇൻഡോക്രിനോളജിസ്റ്റും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുക ചെയ്യേണ്ടത്. സോ എപ്പോഴും ആസ് ഇപ്പോഴത്തെ പേഷ്യൻസിന്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ഷോപ്പിംഗ്, മൾട്ടിപ്പിൾ ഒപ്പീനിയൻ സീക്കിംഗ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോ ചിലരിപ്പോ ഈ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞ് ഷുഡ് ദേ ആഫ്റ്റർ മീറ്റിംഗ് എ ഗൈനക്കോളജിസ്റ്റ് ഗോ ആൻഡ് മീറ്റ് എ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഓർ കണ്ടിന്യൂ മീറ്റിംഗ് അനദർ ഗൈനക്കോളജിസ്റ്റ്? സർ, ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്നത്, ഇഫ് യു ആർ കോൺഫിഡന്റ് ഇൻ യുവർ സർജൻ, ജസ്റ്റ് സ്റ്റിക് ടു ദാറ്റ് പ്ലേസ്. ബട്ട് സെയിങ് ദാറ്റ്, ഈ പറഞ്ഞ സാധനം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത സാധനം, ഇറ്റ്സ് എവറിതിങ് ഓൾ ദ എവിഡൻസ് ഇസ് ദെയർ ഇൻ ദ നെറ്റ് ഓൾസോ. ഓക്കെ. I always encourage my patients to read about these things. Right. Karam just ee manjapathra illa to ee vanitha adukke, okay, they have a good articles also. I ask them to read about, just go to a site of a John Hopkins University, patient centric ella undanathu. Dr. Legeshu parayunu uterine fibroid can be treated minimally. Oru gynecologist parayunu complete uterus remove cheyandi varam. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പേഷ്യന്റ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ എങ്ങനെയാണ്, ഹൗ ഡു യു സജസ്റ്റ് ഇപ്പോ ഏത് ട്രീറ്റ്മെന്റ് ആയിരിക്കും, ഹൗ ഡസ് എ പേഷ്യന്റ് കൺഫേം ആരുടെ അടുത്ത് വേണം പോകാൻ? ആക്ച്വലി ദ ബെസ്റ്റ് സിനാരിയോ ഈസ് ദ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആൻഡ് ദ ഗൈനക്കോളജിസ്റ്റ് സിറ്റ് ടുഗദർ വിത്ത് ദ പേഷ്യന്റ് ആൻഡ് ഡിസൈഡ് വാട്സ് ദ ബെസ്റ്റ് മോഡാലിറ്റി ഫോർ ദ പർട്ടിക്കുലർ പേഷ്യന്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആദ്യം സംസാരിച്ച പോലെ, വി ആർ നോട്ട് മെച്യൂർ എനഫ് ആസ് എ മെഡിക്കൽ കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ആൻഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് to do that, kind of, we know for obvious reasons. Yeah. So for that, actually, such scenarios happen daily, almost daily. So angathe condition nammal parayana vacha, the evidence is there in the everywhere. For a lot of sites are the John Hopkins, njan patram vaikka vendi alla allandu magazines vaikka vendi alla njan parayana, credible source of information is there. John Hopkins, there are a lot of sites there that give actual information. John Hopkins University in their patient information sites center, agane kore renowned medical sites center avade poite enti vaikya, get an idea, trust a doctor then and stick to that.